ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ കാപ്പിയൊക്കെ കഴിഞ്ഞു, ഇച്ചിരി താമസിച്ച് പോയി ചോറൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ നമ്മൾ അടുപ്പിലിട്ടേക്ക് വേണം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മൾ പയറും ഏത്തക്കത്തൊലിയും കൂടെ തോരൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വറക്കാനായിട്ട് നമ്മൾ കുറച്ച് ഏത്തക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അത് വേസ്റ്റൊക്കെ കളയണ്ടല്ലോ എന്നോർത്ത് ഞാനിതുവരെ അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ തീരുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പയറെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് ഏത്തക്കത്തൊലിയുടെ കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഇത് നമ്മുടെ ചിലുമ്പിയിലുണ്ടായ ചിലുമ്പി പുളിയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ഒരു അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറിച്ചു വെച്ചേക്കുവാണ്. അപ്പോഴാണ് പച്ചക്കറിയും തേങ്ങയും എല്ലാം വാങ്ങിച്ചുകൊണ്ടത്. പച്ചക്കറി തീർന്നായിരുന്നു, അപ്പോൾ അതെല്ലാം പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് കടക്കണം. ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കണം, ബാക്കി പരിപാടിയിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ വറക്കാൻ വെച്ചിരിക്കുന്ന ഏത്തക്കായിൽ നിന്ന് ഞാൻ രണ്ട് മൂന്നെണ്ണം അതിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴുകി വൃത്തിയാക്കി നമുക്ക് അരിഞ്ഞെടുക്കണം ആദ്യം. അപ്പോൾ നമുക്കത് അരിഞ്ഞെടുത്തിട്ട് കാണും. ഇതിന് നല്ല കറയുള്ളത് കൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് വേണമായിരുന്നു കേട്ടോ അരിഞ്ഞിട്ട്. ഞാൻ പിന്നീട് അത് ഓർത്തതോ, അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പാത്രത്തിൽ വെള്ളം എടുത്ത് വെള്ളത്തിലേക്കാണ് അരിഞ്ഞിട്ടത്. അപ്പോൾ കറയെല്ലാം പോയി. അപ്പോൾ കുറച്ച് ഉള്ളിയും അതിനുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതെല്ലാം നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ചതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് വറുത്തെടുക്കണം ആദ്യം. അപ്പോൾ കടുക് എല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എണ്ണയിലേക്കൊന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് മൂത്ത് പോകില്ല, പച്ചമണം മാറുന്നിടം വരെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കത്തൊലി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരൽപ്പം വെള്ളവും ഉപ്പും കൂടി ഒഴിച്ച് അന്നവിടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന പയർ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അതൊന്ന് കഴിച്ച് നോക്കണം. സൂപ്പറാണ് കേട്ടോ, കഴിച്ച് നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സമയം ഉച്ചയായി. അപ്പോൾ നല്ല വെയിലും ചൂടും ഒക്കെ അല്ലേ. അപ്പോൾ നന്നായിട്ട് ദാഹമാണ്. പിള്ളേരൊക്കെ ആണെങ്കിൽ എപ്പോഴും വെള്ളം കൂടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് കടയിൽ നിന്ന് ജ്യൂസൊന്നും മേടിച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൽ ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ പഴുത്ത് അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ എല്ലാം നിലത്ത് പൊഴിഞ്ഞ് വീണ് കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഒരു ജ്യൂസ് അടിച്ചാലോ എന്നിങ്ങനെ ഓർത്തിരിക്കുവാണ്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് പോയി എടുത്തിട്ട് വരാം. ഇതുണ്ട് ഇഷ്ടം പോലെ എല്ലാം പഴുത്ത് കിടക്കുവാണ് കേട്ടോ. എല്ലാം പഴുത്ത് നിലത്ത് പൊഴിഞ്ഞ് വീണ് കിടക്കുവാണ്. നമ്മുടെ വീടിൻ്റെ പുറകുവശത്തായതുകൊണ്ട് ഞാൻ
ഇങ്ങനെ വെളി മതിലിൻ്റെ പുറത്തായത് കൊണ്ട് ഞാനത് കണ്ടില്ലായിരുന്നു. അപ്പം അതെല്ലാം നമുക്കൊന്ന് പെറുക്കി എടുത്തിട്ട് വരാം. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനം നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ ഉള്ളത് നമ്മൾ എന്തിനാ വെറുതെ കടയിൽ നിന്ന് വിഷം മേടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്? അതുകൊണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ ചൂടുകാലത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് കൊണ്ട് ജ്യൂസ് അടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് ഞാനിവിടെ ടാങ്ക് മേടിച്ചത് ഇരിപ്പുണ്ട്. ടാങ്ക് പൗഡറല്ലേ നമ്മൾ ജ്യൂസ് കലക്കുന്നത്. അപ്പോൾ അതും ഇതും കൂടി മിക്സ് ചെയ്ത് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പാഷൻ ഫ്രൂട്ട് ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ആദ്യം നല്ല മധുരമാണ് കേട്ടോ, അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല നല്ല സൂപ്പർ മധുരമാണ് ഇതിന്. അപ്പോൾ നമ്മളിത് രണ്ടായിട്ട് മുറിച്ചെടുത്ത് നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് അതിൻ്റെ പൾപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ടാങ്കിൻ്റെ പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് തന്നെ ഇട്ടടിച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അതങ്ങ് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടാങ്ക് പൗഡറെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത അടിപൊളി ജ്യൂസ് ഇട്ട് നല്ല തണുത്തുള്ളം കൂടെ അതിനകത്തോട്ടേക്ക് ഒഴിക്കുക. സൂപ്പർ ജ്യൂസാണ് കേട്ടോ. എല്ലാവരും ഇത് വീട്ടിലുണ്ടെങ്കിൽ ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ വളരെ ആയിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ പാഷൻ ഫ്രൂട്ട് പറിക്കാൻ പോയപ്പോഴാണ് നമ്മുടെ ഓമരത്തിൽ ഒരു ഓമയ്ക്ക പഴുത്ത് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇങ്ങ് പറിച്ചുകൊണ്ട് വന്നു പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ചെത്തിയെടുക്കാം. നല്ല കളറാണ് കേട്ടോ, നല്ല മധുരം, സൂപ്പർ കളറാണ്. കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരും. ഈ ചൂടത്ത് ഇതൊക്കെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിച്ചു നോക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നേരം വൈകുന്നേരമായി. അപ്പോൾ പിള്ളേർക്ക് ഉപ്പേരി വറക്കാനായിട്ട് ഞാൻ കുറച്ച് കാ മേടിച്ചായിരുന്നു. അതെല്ലാം ഒന്ന് അരിഞ്ഞ് വറുത്തെടുക്കാമെന്ന് കണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഏത്തയ്ക്ക നമുക്ക് വറക്കാം. എണ്ണ ഒഴിച്ച് നമ്മൾ ഇനി അത് ചൂടാകുമ്പോഴത്തേക്കും ഏത്തയ്ക്ക അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കേട്ടോ നല്ലത്. പിള്ളേർക്ക് കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കാതിരിക്കുക നല്ലത്. ഇച്ചിരി ഏത്തക്കായും ഇച്ചിരി പാം ഓയിലോ എണ്ണയോ മേടിച്ചിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് വറുത്ത് കൊടുക്കുന്നതാണ്. ഞാനിവിടെ അങ്ങനെ കൂടുതലും ചെയ്യാറ്. കടയിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുന്നത് തീർത്തും കുറവാണ്. പിന്നെ വഴക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ വല്ലപ്പോഴും മേടിച്ചെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഉപ്പേരിയൊക്കെ വറുത്ത് കഴിഞ്ഞു ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.